ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് അനു. ഞാൻ എം എസ് സി ബി എഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ഹോം സയൻസ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് എന്താണ് ഹോം സയൻസ് എന്നുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടു ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. എന്താണ് ഹോം സയൻസ്? ഹോം സയൻസ് ഇസ് എ ആർട്ട് ആൻഡ് സയൻസ്. ഹോം സയൻസ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്, അതുകൂടാതെ ഒരു സയൻസുമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. Home science means the art of managing your resources efficiently and the science of achieving a healthy and happy home as well as successful career. പറഞ്ഞാൽ ഹോം നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു ജീവിതം വേണം. ആരോഗ്യവാനായിട്ടൊരു മനുഷ്യനായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഹാപ്പി, സന്തോഷം ഉണ്ടായിരിക്കണം. നമുക്ക് കുറേ എന്താ പറയുക, റിസോഴ്സസുകൾ ഉണ്ട്, കുറേ പണം ഉണ്ടാവും. പക്ഷെ ഒരു മനുഷ്യൻ എന്താ, ഹെൽത്തി അല്ല. അതുപോലെ തന്നെ എന്താ പറയുക, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഇല്ല, സന്തോഷമില്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്ത് നമുക്കതിലൂടെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാൻ പറ്റിയാൽ അത് ഹോം സയൻസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ചുമ്മാ ഒരു കുറച്ച് ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കലയാണ്. പക്ഷേ അതിൽ സയൻസും കൂടെ ഉൾപ്പെടണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയ ഫുഡ് ഐറ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം, ഇല്ലേ? എന്നാലാണ് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ, നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ പോഷകങ്ങളെ കുറിച്ച് അറിഞ്ഞ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്, അതിൽ സയൻസും വരുന്നുണ്ട്, ആർട്ടും വരുന്നുണ്ട്, അത് ഹോം സയൻസിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതിൻ്റെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് പല ഡിഷസുകളും നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് എന്താണ് പറയുന്നത്? ഹോം സയൻസ്. അപ്പം അതിൽ സയൻസും ഇൻവോൾവ് ആവുന്നുണ്ട്, ആർട്ടും വരുന്നുണ്ട്. ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഹോം സയൻസ്. അതിൽ സയൻസും ഉണ്ട്, ആർട്ടും ഉണ്ട്. നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഹോം സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ഹോം സയൻസിനെ മെയിനായിട്ട് അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, സെക്കൻഡ് വൺ റിസോഴ്സ് മാനേജ്മെൻറ്റ്, തേർഡ് വൺ ഫാബ്രിക് ആൻഡ് അപ്പാരൻറ്റ് സയൻസ്, ഫോർത്ത് വൺ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഫിഫ്ത്ത് വൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ. അങ്ങനെ അഞ്ച് മേഖലകളായിട്ടാണ് ഹോം സയൻസിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാൻ എന്താണ്. ഫസ്റ്റ് വണ്ണാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സയൻസ്, ന്യൂട്രീഷൻ, ക്ലിനിക്കൽ ന്യൂട്രീഷണൽ കമ്മ്യൂണിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫുഡ് സർവീസ്, അതായത് മെയിനായിട്ടും ഫുഡും അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസും പോഷകങ്ങളെയും കുറിച്ചുള്ള മേഖലയാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ വരുന്നത്. രണ്ടാമത്തെ മേഖലയാണ് ഫാബ്രിക് ആൻഡ് അപ്പാരൽ സയൻസ്. ഇതിൽ വരുന്നത് ക്ലോത്തിങ് കൺസ്ട്രക്ഷൻ, ടെക്സ്റ്റൈൽ സയൻസ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ഗാർമെൻറ്റ് ഡിസൈനിങ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ക്ലോത്ത്സ്, അതായത് ടെക്സ്റ്റൈൽ, നമുക്കറിയാം തുണിമില്ലുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ടെക്സ്റ്റൈൽ കൺസ്ട്രക്ഷൻ, വസ്ത്രനിർമ്മാണം, അതിൽ തന്നെ വസ്ത്രത്തിൽ തന്നെ പലതരത്തിലുള്ള ഡിസൈനുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാബ്രിക് ആൻഡ് അപ്പാരൽ സയൻസിൽ വരുന്നത്. അടുത്താണ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമുക്ക് പലതരത്തിലുള്ള റിസോഴ്സുകളുണ്ട്, എനർജി സിസ്റ്റംസ് ഉണ്ട്, അതിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. പിന്നെ എന്താ, ഹൗസിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ തുടങ്ങിയവയാണ് റിസോഴ്സ് മാനേജ്മെൻറ്റ് വരുന്ന മേഖലകൾ. അടുത്തതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇതിൽ വരുന്നത് ചൈൽഡ് വെൽഫെയർ, അഡോളസൻസ്, മാരേജ് ആൻഡ് ഫാമിലി ഗൈഡൻസ്, കെയർ ഓഫ് ദി എൽഡർലി, കെയർ ഓഫ് സ്പെഷ്യൽ ചിൽഡ്രൻ. നമ്മുടെ എന്താ പറയുക, ഒരു കുട്ടിയുടെ പലതരത്തിലുള്ള വളർച്ചകളുണ്ട്, അതിന് അവന് വേണ്ട ഒരു ഗൈഡൻസ് കൊടുക്കുക. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കുട്ടികളുണ്ടാവും, അതായത് നോർമൽ ചിൽഡ്രനിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തത പുലർത്തുന്ന, അവർക്കായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ വരുന്നത്.
അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ ആണ്. ഇതിൽ വരുന്നത് മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ, പ്രോഗ്രാം പ്ലാനിങ് ആൻഡ് ഇവല്യൂഷൻ, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്, മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് ഓർഗനൈസേഷൻസ്. മെയിൻ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റെൻഷനിൽ വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇത് അഞ്ച് മേഖലകളിൽ വരുന്ന സബ് മേഖലകളാണ് ഇപ്പൊ പറഞ്ഞത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, റിസോഴ്സ് മാനേജ്മെന്റ്, ഫാബ്രിക് ആൻഡ് അപ്പാരൽ സയൻസ്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ. ഇത്രയൊക്കെയാണ് ഹോം സയൻസിൽ വരുന്ന പ്രധാനപ്പെട്ട മേഖലകൾ. നമ്മുടെ ലൈഫുമായിട്ട് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് പറഞ്ഞതെല്ലാം തന്നെ. ഇനി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഹോം സയൻസ് എന്താന്ന് നമ്മൾ നോക്കി, ഹോം സയൻസിന്റെ അഞ്ച് മേഖലകൾ നോക്കി. ഇനി നമ്മുടെ കരിയറിൽ നമുക്ക് എന്ത് ഗുണമാണ് ഈ ഹോം സയൻസ് കൊണ്ടുള്ളതെന്നാണ്. ഹോം സയൻസ് രണ്ട് തരത്തിലുള്ള എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് വേജ് എംപ്ലോയ്മെന്റ്. ഇതെന്താണ് വേജ് എംപ്ലോയ്മെന്റ്? മീൻസ് ദാറ്റ് യു വർക്ക് ഫോർ അനദർ പേഴ്സൺ ആൻഡ് റിസീവ് വേജസ് ഓർ സാലറി ഫോർ യുവർ സർവീസസ്. അതായത് മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്നു, അതിനുശേഷം നമ്മൾ ചെയ്ത ആ ജോലിക്ക് അയാളിൽ നിന്ന് കൂലി വാങ്ങുന്നു. ഇതാണ് വേജ് എംപ്ലോയ്മെന്റ്. ഓക്കെ, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, നമ്മുടെ ജോലി കഴിയുമ്പോൾ അയാളിൽ നിന്ന് നമ്മൾ ചെയ്ത ജോലിക്കുള്ള കൂലി വാങ്ങുന്നു. അതാണ് വേജ് എംപ്ലോയ്മെന്റ്. ഇപ്പോൾ എക്സാമ്പിൾ വിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സർവീസ്, ഗവൺമെന്റിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവർ എവിടുന്നാണ് ശമ്പളം, ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്നത്, അപ്പോൾ അവർ ഗവൺമെന്റിന്റെ എംപ്ലോയി ആണ്. ഓക്കെ, അടുത്തതാണ് സെൽഫ് എംപ്ലോയ്മെന്റ്. സെൽഫ് എംപ്ലോയ്മെന്റ് മീൻസ് ദാറ്റ് യു ആർ ദ ഓണർ ഓഫ് ആൻ എന്റർപ്രൈസസ് വിച്ച് യു ആർ റൺ ആൻഡ് ഫിനാൻസ്. നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങണം, നമ്മളാണ് അതിൻ്റെ ഓണർ, എല്ലാം നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ളതാണ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഇപ്പോൾ എക്സാമ്പിളോടെ പറയുകയാണെങ്കിൽ ഒത്തിരി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് വേജ് എംപ്ലോയ്മെന്റിന് ആയിട്ട്. ഇപ്പോൾ കാറ്ററിങ്ങിൻ്റെ കേസ് തന്നെ പറയുന്നെങ്കിൽ വേജ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ക്യാൻറ്റീൻ, ആ ക്യാൻറ്റീനിലെ സ്റ്റാഫ് അല്ലെങ്കിൽ കുക്ക് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വേജ് എംപ്ലോയ്മെന്റ് ആണ്. അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫുഡ് പ്രിസർവേഷൻ ബേക്കറിയിൽ പ്രൊഡക്ഷനിലുള്ളത് അവരൊക്കെ എന്താണ്? വേജ് എംപ്ലോയ്മെന്റ് ആണ്. അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റിൻ്റെ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് വളരെ കുറച്ചുള്ളൂ. എന്താണ് ഹോം സയൻസ്, അതിൻ്റെ പലതരത്തിലുള്ള മേഖലകൾ, അതിൻ്റെ നമ്മുടെ ലൈഫിൽ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഹോം സയൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. അതിൻ്റെ ആർട്ടാണ് സയൻസാണ്, രണ്ടും കൂടി ഒത്തൊരുമിച്ച് നമ്മൾ കൊണ്ടുപോയാൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും? സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അടുത്ത് പറഞ്ഞത് അഞ്ച് മേഖലകൾ പറഞ്ഞു, അതിൻ്റെ സബ് മേഖലകളും പറഞ്ഞു. പിന്നീട് വരുന്നത് നമ്മുടെ കരിയറിൽ ഇതിനുള്ള ഗുണം എന്താണെന്നാണ് പറഞ്ഞത്. അതെന്തൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള എംപ്ലോയീസ്, ഒന്ന് വേജ്, ജോലി ചെയ്യുന്നു കൂലി വാങ്ങുന്നു, രണ്ടാമത് ഓണർ ആയിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ് നല്ലോണം കാണുക, നോട്ട്സ് പിന്നീട് തരാം. അപ്പോൾ എന്തായാലും ക്ലാസ് കാണാം. വേറെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതൊന്നുമില്ല, നമ്മുടെ ലൈഫുമായിട്ട് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിച്ചുവാരി ഒന്നും വായിക്കണ്ട, ക്ലാസ് ജസ്റ്റ് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.